സെക്യൂരിറ്റി ആണല്ലേ, സെക്യൂരിറ്റി കണ്ടപ്പ മനസ്സിലായല്ലേ. പിന്നെ അത് വേറൊന്നുമല്ല, ഞാൻ ഇവിടെ വരാന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഫ്ലവേഴ്സിൽ സെക്യൂരിറ്റി മാറി നല്ല ബൂസ്റ്റപ്പാണല്ലോ. അതെ അതെ, ഫ്ലവേഴ്സിൽ ഒന്ന് രണ്ട് പരിപാടികളിൽ സെക്യൂരിറ്റി ബൂസ്റ്റപ്പ് ചെയ്തു, ഭയങ്കര ബൂസ്റ്റപ്പ്. ഇതുപോലെ തന്നെ ഞാൻ എല്ലാ ചാനലിലും സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്ന ആള് ഞാനാ. അത് ശരി, അതാ എല്ലാ ചാനൽ. എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല്, നമ്മുടെ ചാനലിൽ ഇവിടെ വന്നിട്ട് സെക്യൂരിറ്റി ആയിട്ട് നിന്ന് പിള്ളേര് പോയിച്ച് നാട്ടിലൊരു ഫ്ലെക്സ് വെച്ച് പരിപാടി പിടിച്ച് കാശ് കൂടുതൽ മേടിക്കും. 10-16 ചാനലിൽ സെക്യൂരിറ്റി ആയിട്ട് വർക്ക് ചെയ്ത് എനിക്ക് അങ്ങനെ ഒരു ഇതില്ല. അതെന്തു പ്രൊമോഷൻ, എന്നെ പ്രൊമോട്ട് ചെയ്യണം. അതാണ് സെക്യൂരിറ്റി സംഭവമാണ്. നമസ്കാരം ഉണ്ട്, മാറ്റി കാണിച്ചു കൊടുക്കും. എല്ലാവരും തൊപ്പി മാറ്റി കാണിച്ചാൽ സെക്യൂരിറ്റി ആണെന്ന് മനസ്സിലാവും. അല്ല അത് കുഴപ്പമില്ല, എന്നാലും മാറ്റി കാണി. അല്ല ഞാൻ കാണാം, പുതിയതരം സല്യൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, അതാണ് എന്റെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സാധാരണയായിട്ട് നിങ്ങൾക്ക് ഇപ്പൊ ഒരു സംശയം ഉണ്ടാകും, ഈ സെക്യൂരിറ്റിമാര് കൂടുതലായിട്ട് ATM-ലാണല്ലോ ഉള്ളത്. ATM ആവുമ്പോ ഭയങ്കര സൗകര്യം, അവിടെ നല്ല AC സ്വസ്ഥമായിട്ട് നിൽക്കാം, വേറെ ടെൻഷൻ ഒന്നും വേണ്ടല്ലോ. എന്താ അഭിപ്രായം? അതാകുമ്പോ അത്യാവശ്യം ക്യാഷ് ഒക്കെ എടുക്കണ കാണുകയും ചെയ്യാം. ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ATM എന്ന് പറഞ്ഞാൽ അവിടെ സെക്യൂരിറ്റി ഇല്ല. സെക്യൂരിറ്റി ഇല്ലാത്തതുകൊണ്ടല്ലേ നിങ്ങളടുത്ത് ചോദിക്കാൻ മതി. എന്റെ ജീവിതത്തിന് സെക്യൂരിറ്റി ഇല്ല, നമ്മള് പലവരും നമ്മുടെ തലക്കെട്ട് അടിച്ച് കാശ് കൊണ്ട് പോയി കഴിഞ്ഞാൽ എന്ത്? അതാണ് ATM നിൽക്കാത്തതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് സംഭവം. നിങ്ങളെന്താ ഇത് കൂളിംഗ് ഗ്ലാസ് വെച്ചിരിക്കുന്നത്? ഇതെന്താ ഇങ്ങനെ കറുപ്പ് കൂളിംഗ് ഗ്ലാസ്? ഇത് അയ്യോ, എനിക്ക് അത് ഞാൻ അതേ പറഞ്ഞ, എനിക്ക് ഉറക്കമില്ല, ഉറക്കമില്ല, ഉറക്കം നിന്ന് 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 ഒരു പോളെ കണ്ണ് ഞാൻ ഉറക്കത്തില്ല. ഉറക്കം നിന്ന് 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 കണ്ണിന്റെ താഴെ കറുപ്പ് വീണതാ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കേരളത്തിൽ രണ്ടു പേർക്ക് ഈ പറഞ്ഞ സംഭവം ഉള്ളൂ, രണ്ടുപേർക്കേ ഉള്ളൂ. ഒരാള് ചേട്ടൻ, മറ്റേതാരാ? മറ്റേന്ന് പറഞ്ഞാൽ മറ്റേ മനോജ് കെ ജയൻ, മറ്റേ സിനിമ ഉണ്ടല്ലേ, അനന്ത മന്ദിരത്തിൽ മനോജ് കെ ജയനും ഉണ്ട് ഈ സംഭവം. ദിഗംബരൻ, ദിഗംബരൻ. ഞാൻ ഉറക്കം നിന്നിട്ടാണ് എനിക്കിത് വന്നത്, പക്ഷെ അവൻ ഇങ്ങനെ ഇത് കിട്ടി എന്നുള്ളതാണ് എനിക്ക് സംഭവം മനസ്സിലാവാത്തത്. ഈ ഇങ്ങനെ ഉറക്കം നിൽക്കുന്നതിനെ കൊണ്ട് എന്റെ വീട്ടുകാർ പറഞ്ഞിട്ട് ഞാൻ പോയി ഡോക്ടറെ കണ്ടു. ഡോക്ടറെ കണ്ടപ്പോ ഡോക്ടർ ചോദിച്ചു എങ്ങനെയാ സംഭവം. ഞാൻ പറഞ്ഞു ഒരു പോളെ കണ്ണ് ഞാൻ നടക്കത്തില്ല, ഉറക്കം വരത്തേ ഇല്ലെന്ന് പറഞ്ഞു. പക്ഷെ അത് ഭയങ്കര വിഷയമായി. എന്താ കാര്യം? അതിന്റെ വാദക്കെ ഒരു ഉറങ്ങുന്ന സെക്യൂരിറ്റി ഉണ്ടായിരുന്നു, അവനെ പിടിച്ചു മാറ്റിട്ട് എന്നെ പണിക്ക് നിർത്തി. ഇപ്പൊ നമുക്ക് അങ്ങനത്തെ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്ന. അല്ല ചേട്ടൻ, ഈ അഭ്യാസ മുറകളൊക്കെ അറിയാവോ? അറിയാവുന്നു. ഈ അതൊക്കെ വേണം, എങ്കിലേ ഒരു സെക്യൂരിറ്റിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അഭ്യാസ മുറ അറിയാവുന്നു. 45 വയസ്സാ എനിക്ക്. ഈ 45 വയസ്സിലെത്താൻ വേണ്ടി എന്തുമാത്രം അഭ്യാസം കളിച്ചിട്ടായിരിക്കും എത്തിയെന്നറിയാമോ? വേറൊരു കാര്യം, ശരിക്കും സെക്യൂരിറ്റി പണി അല്ലെങ്കിൽ ഇതുപോലെ നമ്മളൊരു പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ധൈര്യം വേണം. എന്നെ ഈ പണിയിലേക്ക് നയിച്ച എന്റെ മാമനാ. മാമനോ? മാമൻ. പുള്ളി ഇതേപോലെ സെക്യൂരിറ്റി ആയിരുന്നു. പുള്ളിയോ? പുള്ളിയല്ല, അദ്ദേഹം. അതായത് മാമൻ എന്ന് പറഞ്ഞ നമ്മുടെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലെ അവിടുത്തെ ഒരു സെക്യൂരിറ്റി ആയിരുന്നു. ഞാൻ കുഞ്ഞിലെ ചോറും കൊണ്ടിങ്ങനെ മാമന്റെ കൂടെ നടന്നു കയറുന്നപ്പോ ഞങ്ങള് ഈ ജോലി കഴിഞ്ഞിട്ട് രാത്രി നടന്നു വരുന്ന കാട്ടിക്കൂടിയാ. മാമൻ ഇങ്ങനെ ഫ്രണ്ടേ നടക്കും, ഞാൻ മാമന്റെ പുറകെ നടക്കും. കുറച്ച് നടന്നപ്പോ ചെന്നപ്പോ തൊട്ട് വാതുക്കൽ ഒരു പാമ്പ്. രാജവമ്പാല, രാജവമ്പാല, രാജവമ്പാല പത്തി കൊടുത്ത് നിൽക്കുക കൊത്താനായിട്ട്. ഞങ്ങൾ രണ്ടടി പുറകോട്ട് വെച്ച് പുറകില് വേറൊരു മലമ്പാമ്പ്. ഇത് ഭയങ്കര വിഷയമല്ലേ? പക്ഷെ അമ്മാവന് നല്ല ബുദ്ധിയുള്ള ഒരാളായിരുന്നു. അമ്മാവന്റെ കയ്യിൽ ഒരു ചെറിയ കൊച്ചു പിച്ചാത്തി ഉണ്ടായിരുന്നു. അമ്മാവൻ ഈ പിച്ചാത്തി എടുത്തിട്ട് രണ്ടു കാലം ഞരമ്പ് മുറിച്ചു. പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ വിഷം കയറില്ലല്ലോ, മനസ്സിലായില്ലേ? അങ്ങനെ അമ്മാവൻ ഞരമ്പ് മുറിച്ചിട്ട് പാമ്പിനെ നോക്കി ഇങ്ങനെ നിന്നു. രാജാമ്പാല പടിഞ്ഞാട്ടും പോയി, മലമ്പാമ്പ് കിഴക്കോട്ടും പോയി, അമ്മാവും തെക്കോട്ടും പോയി. അന്ന് വൈകുന്നേരം 5:30 സൗദാഹം രൂപമാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ, ആ ഗാംഭീര്യം, ആ സൈസ്, ആ വയറ്, ആ നിൽപ്പ്, പിന്നെ ഈ മീശ. ഈ മീശ ഉണ്ടാവണല്ലോ, എല്ലാരും പേടിക്കും. എനിക്കൊക്കെ ഉണ്ട് ആ മീശ. ഇത്രയും കട്ടിക്ക് ഒരു ലാലേട്ടന്റെ ഒരു സ്റ്റൈൽ തന്നെ. അല്ല, ആ പിരിഞ്ഞ മീശ എന്ന് പറയണുണ്ടല്ലോ ലാലേട്ടന്റെ ആ ഒരു സ്റ്റൈൽ ഉണ്ട്. ഈ മീശ കണ്ടല്ലേ ആൾക്കാരെല്ലാം പേടിക്കണത്, അല്ലേ? മീശ കണ്ട, മീശ എന്ന് പറഞ്ഞാൽ പുരുഷന്റെ ഒരു ഒരു അഴകാണ്. ഈ മീശ എങ്ങനെയുണ്ട്? അയ്യോ, അത് ലക്ഷണക്കേടാ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്മാർ നമ്മൾ നോക്കിക്കഴിഞ്ഞാ എന്നറിയാലോ, ഒന്ന് നോക്കിക്കഴിഞ്ഞാ അവിടെ നിൽക്കും. അയ്യോ, ഇത് വെറും ഷാ മാത്രേ മീ ഇല്ല, ഷാ മാത്രേ അറിയില്ലേ. ഒരിക്കലും ഇങ്ങനെ മീശ ഇങ്ങനെ പിരിച്ചൊക്കെ വെച്ചിട്ട് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. മീശ ഒരു ഒരാളുടെ അഴക് മീശയാണ്. അല്ല, ഇത് എങ്ങനെയാണ് ഇത്രയും നാളെ ഇതിങ്ങനെ കീപ്പ് ചെയ്തോണ്ടിരുന്നു? ഇതിനു മുമ്പ് എക്സ്മിലിറ്ററി ആയിരുന്നില്ല? പിന്നെ മിലിറ്ററി സാധനം അടിക്കും. ഒന്നാം എന്തോ അടിക്കും? അതല്ല, മിലിറ്ററി അടിക്കുന്ന കാര്യമല്ല പറഞ്ഞത്, മിലിറ്ററിയിലെ ജോലി ചെയ്തിട്ടുണ്ടിരുന്നില്ലേ? പിന്നെ മിലിറ്ററി ജോലി ചെയ്തു. ഞാൻ കേട്ടിരുന്നത് അവിടെയുള്ള ജൂനിയേഴ്സ് ഒക്കെ പേടിക്കുന്നത് ഈ മീശ കണ്ടിട്ട്. എന്നെ കണ്ടാ പേടി ഇല്ല, എന്റെ മീശ കണ്ടിട്ട് ജൂനിയേഴ്സ്. അല്ല, ഇത് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഇത് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ട്രേഡ് സീക്രട്ട് ആണ്. അത് പുറത്ത് വിടരുത് എന്നാൽ ഞാൻ പറയാം. കൃത്യം നമ്മൾ രാവിലെ ഒരു 5:30 എഴുന്നേക്കണം. കുളിച്ച് പല്ലിയച്ച് നമ്മുടെ പ്രാഥമിക കാര്യങ്ങൾ കഴിഞ്ഞ് നമ്മൾ ജോലിക്ക് ഇറങ്ങുമ്പോ ഈ മീശ ഒട്ടിച്ചാ മതി. പിന്നെ വൈകുന്നേരം ജോലി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പറിച്ചു മാറ്റിയിട്ട് ഫ്രീ ആയിട്ടൊക്കെ പോവാം കേട്ടോ. എന്തൊക്കെയായാലും പേടിച്ചാ മതിയല്ലോ. ഒന്ന് പോയേ.